മനുസ്മൃതിയിലെ എല്ലാ പ്രേക്ഷകർക്കും വിനീത് നമസ്കാരം. നമ്മുടെ ലോകത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാവി പ്രധാനമന്ത്രിമാരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അപ്പോ നമ്മുടെ ഈ രാജ്യത്ത് ഭാവി പ്രധാനമന്ത്രിമാരെല്ലാവരും കൂടിയിട്ട് ബീഹാറിലെ പട്നയിൽ പ്രതിപക്ഷ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി വീരന്മാരുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അപ്പോ അവര് പറയുന്നത് 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നരേന്ദ്രമോദിയെ കേന്ദ്രത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് വലിയ രീതിയിലുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP ദേശീയ നേതാവും കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനുമായിട്ടുള്ള ആദരണീയനായ അഡ്വക്കേറ്റ് ജയസൂര്യ സാറാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾക്ക് ഈ പ്രതിപക്ഷ ഐക്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് കേൾക്കാം. ആദ്യമായിട്ട് സാറിനോട് എങ്ങനെ കാണുന്നു ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് 2024 BJP അധികാരത്തിൽ നിന്ന് തൂത്തെറിയുമെന്ന് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം നിതീഷ് കുമാറും മമതാ ബാനർജിയും എല്ലാവരും തന്നെ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഏത് രീതിയിലാണ് പാർട്ടി ഈ ഒരു വിഷയത്തെ നേരിടുന്നത്? നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ഇന്ത്യയില് 3 ദേശീയ പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി നഷ്ടമായത്. ആ 3 ദേശീയ പാർട്ടികളും BJP എതിർക്കുന്ന പാർട്ടികളായിരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി BJP എതിർക്കുന്ന ശക്തമായ പാർട്ടി, ആ തൃണമൂൽ കോൺഗ്രസിന് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. ശരത് പവാറിന്റെ NCP ദേശീയ പാർട്ടി ആയിരുന്നു, BJP നേരത്തെ എതിർത്തിരുന്നു, ഇപ്പോൾ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും പഴയ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന CPI ദേശീയ പാർട്ടി ആയിരുന്നു, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ആ പാർട്ടിക്കും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. എന്നാൽ അതേ സ്ഥാനത്ത് ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി കിട്ടി, അതൊരു വസ്തുതയാണ്. എങ്കിൽ പോലും ഇന്ത്യയിൽ ഇന്ന് 5 ദേശീയ പാർട്ടികളെ ഉള്ളൂ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJPയോട് ഒപ്പം നിന്ന ഒരു പാർട്ടിക്കും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ദേശീയ പാർട്ടി പദവി നഷ്ടമോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം സംഭവിച്ചത് പ്രതിപക്ഷത്താണ്. അപ്പോൾ പ്രതിപക്ഷത്ത് അടുത്ത ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇനിയും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാൻ നോട്ടീസ് കിട്ടി കാത്തിരിക്കുന്ന രണ്ട് പാർട്ടിയും കൂടെയുണ്ട്, CPIM എന്ന് പറയുന്ന പാർട്ടിയും അതുപോലെ തന്നെ BSP മായാവതിയുടെ പാർട്ടിയും. ഈ രണ്ട് പാർട്ടിക്കും വിശദീകരണം കൊടുക്കേണ്ടി വരും, ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ വിശദീകരിക്കേണ്ടി വരും ഞങ്ങളെ എന്തുകൊണ്ട് ദേശീയ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റരുത്. കാരണം ദേശീയ പാർട്ടി പദവി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയില് ലോക്സഭയില് ആകെയുള്ള സീറ്റിന്റെ ശതമാന കണക്ക് നോക്കുമ്പോൾ അവർക്ക് 2% സീറ്റ് വേണം, അതായത് 11 സീറ്റ് വേണം. ഈ 11 സീറ്റ് ഈ CPIM ഇല്ല, മായാവതിക്കും ഇല്ല. അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഇനി അതല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇവർക്ക് ആകെ ഉള്ള വോട്ടിന്റെ 6% വോട്ട് നേടാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് 3 സംസ്ഥാനം, അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, 6% വോട്ട്. അതുമില്ല, അത് രണ്ടും ഈ പാർട്ടികൾക്കില്ല. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ മിക്കവാറും അടുത്ത ലോക്സഭാ ഇലക്ഷന് മുമ്പ് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും. അപ്പോൾ 3 in 5 പ്രതിപക്ഷ പാർട്ടികൾക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ പദവി നഷ്ടപ്പെടൽ എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് പദവി നഷ്ടപ്പെട്ടു? വോട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട്, സീറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട്, ബഹുജന അടിത്തറ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ പ്രതിപക്ഷ നിരയിലുള്ള 5 പാർട്ടികൾക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമ്പോൾ ഏത് സഖ്യമാണ് ശക്തമായിട്ടുള്ളത് എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് അത്. ഇനി മറ്റൊരു കാര്യം എടുത്താൽ, നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ പാർട്ടികളുടെ ശതമാന കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ BJP പാർലമെന്റ് സീറ്റുകളിൽ 55% സീറ്റുകളാണ് BJPക്ക് ഉള്ളത്. എന്നാൽ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിക്കും 10% സീറ്റ് പോലും ഇല്ല. കോൺഗ്രസിന് പോലും 9.6% സീറ്റിൽ പാർലമെന്റിലുള്ളൂ. എന്ന് പറയുമ്പോൾ പാർലമെന്റിന്റെ 10% ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുമായിരുന്നു. അപ്പോൾ അതുമില്ല. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ദയനീയമായ ഒരു ചിത്രം. ഈ ചിത്രം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ
ഒരു ദേശീയ പാർട്ടി പദവി ലഭിക്കണമെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 6% വോട്ട് വേണം. ബി ജെ പിക്കും കോൺഗ്രസിനും ഒഴികെ മറ്റൊരു പാർട്ടിക്കും ഇന്ത്യയിലെ അഖിലേന്ത്യാ തലത്തിൽ 6% വോട്ട് ലോക്സഭ ഇലക്ഷനിൽ കിട്ടിയിട്ടില്ല, ഈ കഴിഞ്ഞ ഇലക്ഷനിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വ്യക്തമാകുന്ന ഒരു കാര്യം, 4%, 2%, 1%, 1.5% വോട്ട് മാത്രം ഉള്ളതും ദേശീയ പാർട്ടി പദവി പോലും ഇല്ലാത്തതുമായ പ്രതിപക്ഷ പാർട്ടികളാണ് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ താഴെ ഇറക്കും, NDA സഖ്യത്തെ താഴെ ഇറക്കും, നരേന്ദ്രമോദിയെ താഴെ ഇറക്കും എന്നൊക്കെ. അപ്പോൾ ഈ ഒരൊറ്റ കണക്ക് മതി, ഇവർ യഥാർത്ഥത്തിൽ ഇവരാണ് അനുനിമിഷം തകർന്ന് തകർന്ന് താഴെ വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കണക്ക് മതി. ഇനി അതല്ല, അവരുടെ അവസ്ഥ നോക്കൂ, പ്രതിപക്ഷം അതിന്റെ അവസ്ഥ നോക്കിയാൽ അവര് ഇലക്ഷന് തൊട്ട് മുമ്പ് BJP പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നു, BJP ചുവരെഴുതുന്നു, BJP പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നു, BJPയിലേക്ക് കൂടുതൽ ആൾക്കാർ അടുത്തു വരുന്നു, പാർട്ടികൾ പ്രതിപക്ഷത്ത് നിന്ന് BJPയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവര് എല്ലാ ഇലക്ഷൻ കാലത്തും കൊണ്ടുവരുന്ന ഒരു പൂഴിക്കടകനാണ്, അവരുടെ അവസാനത്തെ അടവാണ് മഹാഗഠബന്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു മഹാസഖ്യം ഉണ്ടാക്കും. ഈ മഹാസഖ്യം ഉണ്ടാക്കൽ തുടങ്ങിയത് എവിടെ നിന്ന്? ചന്ദ്രബാബു നായിഡുവിന്റെ കാലം മുതൽ. മഹാഗഠബന്ധൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയും അതിന്റെ നേതാവായി തീരുകയും ചെയ്ത ചന്ദ്രബാബു നായിഡു ഇലക്ഷൻ വന്നപ്പോൾ BJPയോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. എന്നാൽ ഇന്നിപ്പോ കാണാൻ പോകുന്ന ഒരു കാഴ്ച, ശരത് പവാർ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ APMCയുടെ, അതായത് മണ്ഡികളുടെ ഇലക്ഷൻ നടക്കുകയും ആ മണ്ഡികളുടെ ഇലക്ഷൻ നടക്കുമ്പോൾ 303 മണ്ഡികളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്. അതിൽ 256 മണ്ഡികളിൽ ഇലക്ഷൻ നടക്കുകയാണ്. ആ 256 മണ്ഡികളിൽ APMCകളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അതിൽ 150 മണ്ഡികളിൽ ശരത് പവാറിന്റെ NCP BJPയുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. ഇത് പരസ്യമായിട്ടൊരു കാര്യമാണ്, കേരളത്തിൽ ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ NCP എങ്ങോട്ടാണ് നീങ്ങുന്നത്, ശരത് പവാർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ സൂചനയാണ് ഇത്. അതായത് മണ്ഡികളിലെ സഖ്യം എന്ന് പറഞ്ഞാൽ താഴെ ഗ്രാസ് റൂട്ട് ലെവലിൽ കർഷകൻ, കർഷക തൊഴിലാളി, സാധാരണക്കാരന്റെ ഇടയിൽ പ്രാവർത്തികമാക്കുക. ഇത് അദ്ദേഹം കോൺഗ്രസിന് അതുപോലെ CPMന് ഒക്കെ കൊടുക്കുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ ആരോടൊപ്പമായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ സൂചനയാണ് APMC ഇലക്ഷനില് ശരത് പവാർ BJPയോടൊപ്പം 256-ൽ 150 APMCകളിലും സഖ്യമായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് വ്യക്തമാക്കേണ്ടത്? പ്രതിപക്ഷത്തെ ഏറ്റവും കരുത്തനായ ശക്തനായ സീനിയർ നേതാവും പാർട്ടിയും BJPയോടൊപ്പം നിന്നില്ല എങ്കിൽ നിലനിൽപ്പ് അപകടത്തിലാണ് എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ചിത്രം ഇവിടെ നമുക്ക് വ്യക്തമാണ്. YSR കോൺഗ്രസ് 22 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടി, ആ പാർട്ടിയുടെ ഇന്നത്തെ രാഷ്ട്രീയ നിലപാട് എന്താണ്? BJPയോടൊപ്പം നിന്ന് പരമാവധി ശക്തി നേടിയെടുക്കുക, സംസ്ഥാന ഭരണത്തില് കേന്ദ്ര ഭരണത്തിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ തവണ BJPയെ എതിർക്കുന്ന ഒരു നിലപാടെടുത്ത പാർട്ടി ഇത്തവണ BJPക്ക് അനുകൂലമാകാനുള്ള സാധ്യത കാണുകയാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികൾ BJPയിലേക്ക് അടുക്കുന്ന ഈ ഒരു ചിത്രം പ്രതിപക്ഷ പാർട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ട്.